മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സീരിയൽ നടിമാരിൽ ഒരാളാണ് രേഖ രതീഷ്. ഏറ്റവും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് രേഖ രതീഷ് എപ്പോഴും സീരിയലുകളിൽ അഭിനയിക്കുന്നത്. പരസ്പരം എന്ന ഏഷ്യാനെറ്റിലെ സീരിയലിൽ പത്മാവതി എന്ന സ്ത്രീ കഥാപാത്രത്തെ ഏറ്റവും ശക്തമായ രീതിയിൽ അഭിനയ മികവിലൂടെ മലയാളികളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ രേഖ രതീഷിന് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പല സീരിയലുകളിലും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ എപ്പോഴും സംവിധായകർ തിരഞ്ഞെടുക്കുന്നത് രേഖ രതീഷിനെ തന്നെയാണ്. രേഖ രതീഷ് 5 വിവാഹം ചെയ്തു എന്ന വാർത്ത പലപ്പോഴും കാണുമ്പോൾ തനിക്ക് ദുഃഖം തോന്നുന്നു എന്ന് രേഖ രതീഷ് തന്നെ യൂട്യൂബിലെ റെഡ്ലിങ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ആദ്യം 2-3 തവണ കണ്ടപ്പോൾ തനിക്ക് ഏറെ വിഷമം തോന്നിയെങ്കിലും ഇതിപ്പോൾ പതിവായി മാറിയതുകൊണ്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള വിഷമം തോന്നാറില്ല എന്നും രേഖ രതീഷ് പറഞ്ഞു. എങ്കിൽ കൂടിയും പല കമന്റുകൾ വായിക്കുമ്പോൾ താൻ അറിയാതെ തന്നെ തന്റെ കണ്ണുകൾ നിറയുമെന്നും രേഖ രതീഷ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. ഇനിയെങ്കിലും ആളുകളെ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക. ഒരാളെ പൂർണ്ണമായി മനസ്സിലാക്കാതെ അവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കരുത് എന്നും രേഖ രതീഷ് പ്രതികരിച്ചു. തനിക്ക് ഏറെ വിഷമം തോന്നിയ കാര്യങ്ങളാണ്, താൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോട്ടെ എന്നും രേഖ രതീഷ് പറയുന്നുണ്ട്. താൻ 5 വിവാഹം കഴിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ തനിക്കിപ്പോൾ ചിരിയാണെന്നും ഇപ്പോൾ അത് കേൾക്കുമ്പോൾ വെറും തമാശയായി മാത്രമാണ് തോന്നുന്നതെന്നും ഇനിയെങ്കിലും ഇത് നിർത്തിക്കൂടെ എന്നും രേഖ രതീഷ് ഈ അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്. എല്ലാവരുടെയും കുടുംബങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. നിങ്ങളും എന്റെ പൊസിഷനിൽ നിന്നാൽ മാത്രമേ താൻ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂവെന്നും രേഖ രതീഷ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ കൂടിയും രേഖ രതീഷിനെതിരെ കമന്റ് പറയുന്നവർ കുറവല്ല. കഥയില്ലാത്ത ജീവിതത്തിൽ രേഖ രതീഷ് പറഞ്ഞ ഓരോ വാക്കുകളും മലയാളികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതായിരുന്നു എന്നാണ് കമന്റുകളിൽ കൂടുതലും കാണുന്നത്. ഇനിയൊരിക്കലും തന്നെ ഇങ്ങനെ വേദനിപ്പിക്കരുതെന്ന് താക്കീത് നൽകുകയാണ് രേഖ രതീഷ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.